ജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു അഡ്വാൻസ് മെറി ക്രിസ്മസ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ക്രിസ്മസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരുപാട് എന്താ പറയുക, സോക്കിങ്ങും ഇതൊക്കെ ആയിട്ടുള്ള ഒരു ലെങ്തി പ്രൊസീജിയറായിട്ടുള്ള റെസിപ്പിയല്ല, ഇൻസ്റ്റൻ്റായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്രിസ്മസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കൂടാതെ ഇതിന് ബീറ്ററോ അല്ലെങ്കിൽ മിക്സറോ ഒന്നും വേണ്ട. ഇനി ഓവൻ ഇല്ലാത്തവർക്കും വീട്ടിലൊരു കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഒരു ടീനേജ് കുട്ടികൾക്കായാലും പുതിയ അമ്മമാർക്കായാലും എളുപ്പത്തിൽ ഉള്ള സൗകര്യത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ക്രിസ്മസ് കേക്കാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ്ലി റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പഞ്ചസാര കരിയിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ടൊരു അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര കരിയിക്കുന്നതിനായിട്ട് ചൂട് കട്ടിയുള്ളൊരു പാത്രം ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കണം, ഫുൾ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. പഞ്ചസാരയൊക്കെ ചെറുതായിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഉരുകി ഒരു ബ്രൗണിഷ് കളറൊക്കെ വരുന്നുണ്ട്, ആ സമയത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ പഞ്ചസാര ഒന്ന് ഉരുകി തുടങ്ങുന്ന സമയത്ത് ഗ്യാസ് വളരെയധികം ലോ ആക്കി വെക്കുക. അപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ട് അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി, കുറച്ചൊരു ഡാർക്ക് ബ്രൗൺ കളറായിട്ട് വരണം. എന്നാൽ കരിയാനും പാടില്ല, കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. നമ്മൾ ഈ പഞ്ചസാര കരിയിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കേക്കിന് ആ ഒരു ബ്രൗണിഷ് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കൂടാതെ കുറച്ചൊരു ആ ഒരു കരാമലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റും വരും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പം പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ആ കളറൊക്കെ മാറി നല്ല പതയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ കളറും മാറിയിട്ടുണ്ട്, കുറച്ചൊരു ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതാണ് നമുക്ക് വേണ്ട പാകം. ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം, നമ്മൾ പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. പച്ചവെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കരാമൽ സിറപ്പ് അത് വല്ലാണ്ട് സ്പ്ലാഷ് ഔട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. തിളപ്പിച്ച വെള്ളമാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മൾ കുറച്ചൊന്ന് വിട്ടു നിന്നിട്ട് ചേർക്കുക. അതുപോലെ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും പാത്രം നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് ചെരിച്ച് വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ അരക്കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ തിളച്ച് വരാനുള്ളൊരു സാധ്യതയുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ അടിയിൽ കുറച്ച് ഇങ്ങനെ കട്ട പിടിച്ച പോലെയൊക്കെ കാണും, പക്ഷേ സാരമില്ല, അത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ ഇതിൽ അലിഞ്ഞോളും. ഇനി ഇത് മിക്സ് ചെയ്തിട്ടും കട്ട അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്ന് പോകുന്നില്ല തോന്നുകയാണെങ്കിൽ രണ്ടാമത് ഒന്നും കൂടി ഒന്ന് കത്തിച്ചിട്ട് ചെറിയ തീയിൽ ഒരു ഏതാനും സെക്കൻഡുകൾ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഓഫ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഇളക്കുന്ന സമയത്ത് ഇതൊന്ന് ചുറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിലെങ്ങാനും കട്ടയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതും ഇളകി മിക്സ് ആയിക്കോളും. ഇപ്പം പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. ഇനി നമ്മൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മൈദയും ഉപ്പും ബേക്കിംഗ് പൗഡറും കൂടി ഒന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദാമാവ് ഇട്ട് കൊടുക്കാം. മൈദാമാവ് 250 ml കപ്പിൽ വടിച്ചെടുത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. പ്രസ് ചെയ്തിട്ടൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് സ്കൂപ്പ് ചെയ്തെടുത്തിട്ട് കൈകൊണ്ടൊന്ന് ജസ്റ്റ് വടിച്ചെടുത്തു. അപ്പോൾ കറക്റ്റ് ആ ലെവല് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരു ടീസ്പൂൺ. ഇനി ഒരു 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ പോലും ഇല്ല, ജസ്റ്റ് 2 നുള്ള് ഉപ്പ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാറുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്കായ, ജാതിക്കയുടെ പൊടി, ഇതെല്ലാം പൊടിയായിട്ട് നമ്മുടെ കയ്യിൽ സെപ്പറേറ്റ് ആയിട്ട് ഫ്രഷ് ആയിട്ട് പൊടിച്ചിട്ടുള്ളതുണ്ടെങ്കിൽ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ ഗ്രാമ്പുവിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ പട്ടയുടെ പൊടി, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, അതേപോലെ 1/2 ടീസ്പൂൺ ജാതിക്കയുടെ പൊടി. ഇത്രയും നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഇതിലേക്ക് ചേർത്തിട്ട് അരിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ കയ്യിൽ പൊടിച്ചിട്ടുള്ള ഈ പൊടികളില്ല, അതുകൊണ്ട് ഞാനത് പഞ്ചസാരയുടെ കൂടെ പൊടിക്കാനാണ് പോകുന്നത്. അപ്പം ഞാൻ ബേക്കിംഗ് പൗഡറും മൈദയും ഉപ്പും മാത്രമാണ് ഇതിലിപ്പോൾ അരിച്ചെടുക്കാൻ പോകുന്നത്. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം, കാരണം മൈദയിൽ എന്തെങ്കിലും കട്ടകൾ ഉണ്ടെങ്കിലും ഒക്കെ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. കാരണം കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല ഫൈൻ പൗഡറായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. മൈദ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്, ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുത്താൽ വളരെ നല്ലതാണ്. അപ്പം നല്ല പ്രോപ്പർ മിക്സിംഗ് ആയിരിക്കും. ഇല്ലെങ്കിൽ ജസ്റ്റ് ആദ്യത്തെ പ്രാവശ്യം ഒന്ന് അരിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നന്നായിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ അതോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് യോജിപ്പിക്കുക. ജസ്റ്റ് ആ ഒരു പ്രോപ്പർ മിക്സിംഗ് ആയിരിക്കണം എന്ന് മാത്രം, ബേക്കിംഗ് പൗഡറും ഉപ്പും മൈദയും കൂടിയുള്ള പ്രോപ്പർ മിക്സിംഗ് ആവണം, അത്രേ വേണം. ഇനി ഇത് നമുക്ക് സെപ്പറേറ്റ് വയ്ക്കാം. ഇനി കേക്കിലേക്ക് ചേർക്കാനായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട് മിക്സ് റെഡിയാക്കാം. ഇതിനായിട്ട് ഞാൻ അരക്കപ്പ് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്.
കറുത്ത മുന്തിരി ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. കാരണം എൻ്റെ കയ്യിലുണ്ടായിരുന്ന കറുത്ത മുന്തിരി അത്യാവശ്യം വലിപ്പമുള്ള മുന്തിരിയാണ്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ടാൽ കുറച്ചും കൂടി ഒന്ന് നമുക്ക് ഇത് ഡയറക്റ്റ് നമ്മൾ സോക്കിയൊന്നും ചെയ്യാതെ ചെയ്യുന്ന മെത്തേഡ് ആയതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ടാൽ കുറച്ചുകൂടി ഒന്ന് ബെറ്ററാണ്. കട്ട് ചെയ്ത ശേഷം ഇത് അരക്കപ്പാണ് ഉള്ളത്. ഇനി ചേർക്കുന്നത് ഒരു കാൽ കപ്പ് കിസ്മിസാണ്. ഒരു കാൽ കപ്പ് ടൂട്ടി ഫ്രൂട്ടി കൂടി ചേർക്കുന്നുണ്ട്. ടൂട്ടി ഫ്രൂട്ടി നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ്. ബേക്കറികളിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് ഈസിയായിട്ട് വാങ്ങാൻ കിട്ടുന്ന ഐറ്റമാണത്. ഒരു അരക്കപ്പ് ഡേറ്റ്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡേറ്റ്സ് ചെറുതായിട്ട് മുറിച്ചിട്ടാണ് അരക്കപ്പ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് പിന്നെ ഡേറ്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ഡേറ്റ്സ് എടുക്കാൻ നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ഡേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ എന്താ പറയുക, പ്രോപ്പറായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിടക്കില്ല, വല്ലാതെ ഒട്ടിപ്പിടിച്ച പോലെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ബലമുള്ള കട്ടിയുള്ള ടൈപ്പ് ഡേറ്റ്സ് എടുക്കുക. കട്ട് ചെയ്തിട്ട് അരക്കപ്പാണ് ചേർക്കുന്നത്. കാൽ കപ്പ് ചേർത്താലും മതി. കുറച്ചും കൂടി ആ ഒരു കേക്ക് കുറച്ചുകൂടി റീച്ച് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു അരക്കപ്പോളം എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ കയ്യിൽ റെഡ് ചെറി ഉണ്ടെന്നുണ്ടെങ്കിൽ റെഡ് ചെറി അതേപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ അതും കൂടി ചേർക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഡേറ്റ്സ് ഒരു കാൽ കപ്പായിട്ട് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയില്ല, അപ്പോൾ ഞാനൊരു അരക്കപ്പോളം ഈ ഡേറ്റ്സാണ് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചെറുതായിട്ട് മുറിച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഒരു അരക്കപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബദാമോ വേണമെങ്കിൽ ബദാമും ചേർക്കാം, അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു കാൽ കപ്പ് ബദാമും കാൽ കപ്പ് അണ്ടിപ്പരിപ്പും അങ്ങനെ വേണേലും ചേർത്ത് കൊടുക്കാം. എപ്പോഴും നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അളവ് മൈദയുടെ അളവിനേക്കാളും കൂടുതൽ വേണം നമ്മുടെ ഈ ഒരു ക്രിസ്മസ് പ്ലം കേക്ക് തയ്യാറാക്കുന്ന സമയത്ത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ഈ മൈദ ചേർത്തിട്ട് മിക്സ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ, ചില സമയത്ത് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ട് കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ കേക്ക് എല്ലാം ആയി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സും അണ്ടിപ്പരിപ്പും ഇതെല്ലാം നമുക്ക് താഴെ കേക്കിൻ്റെ താഴെ ആയിട്ട് അടിഞ്ഞു കിടക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മിക്സ് ചെയ്യുന്നത്. മൈദ വെച്ച് മിക്സ് ചെയ്തിട്ടുള്ള ഈ ഡ്രൈ ഫ്രൂട്ട് മിക്സാണ് നമ്മൾ കേക്കിലേക്ക് ബാറ്ററിലേക്ക് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് താഴേക്ക് താഴ്ന്നു പോവില്ല. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് മിക്സും റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേ സെറ്റാക്കി വയ്ക്കാം. നമുക്ക് ഏത് ടൈപ്പിലുള്ള പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതേപോലത്തെ അലൂമിനിയത്തിൻ്റെ ബേക്കിംഗ് ട്രേനെ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും, അതിൽ വേണമെങ്കിലും ചെയ്യാം. അതും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സാധാരണ ഉള്ള അലൂമിനിയത്തിൻ്റെ പാത്രം ഉണ്ടല്ലോ, ചെറിയ പാത്രങ്ങൾ, അപ്പോൾ അങ്ങനത്തെ പാത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിൽ നമുക്ക് ചെയ്യാം, ചോറ്റും പാത്രത്തിലോ ഏത് ടൈപ്പ് പാത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം. ഇത് ഒരു പഴയൊരു ചായപാത്രമാണ് പിടി പോയിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിൽ ബേക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഒരു പാത്രം ഉണ്ടല്ലോ, നല്ല കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ടുള്ള പാത്രമായിരിക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ തടവി കൊടുക്കണം. എണ്ണ എന്ന് പറഞ്ഞാൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ എനി അതർ വെജിറ്റബിൾ ഓയിൽ, നല്ലെണ്ണ വെളിച്ചെണ്ണ അതൊന്നും എടുക്കരുത്. അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ബട്ടറാണ് തടവി കൊടുക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് താഴെ ഭാഗത്തും അതേപോലെ ഈ സൈഡ്സും കംപ്ലീറ്റ് ആയിട്ട് ബട്ടർ തേച്ച് പിടിപ്പിക്കാൻ പോവാണ്. ഇപ്പോൾ ഈ പാത്രം കംപ്ലീറ്റ് ബട്ടർ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് നടുക്കും അതുപോലെ ഈ സൈഡിലുമായിട്ട് ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് A4 സൈസ് പേപ്പർ എടുത്തിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചാലും മതി. ഇപ്പോൾ ഞാൻ ബട്ടർ പേപ്പറാണ് ഇപ്പോൾ ഇതിൽ വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് നമുക്കെടുക്കാം. ഏകദേശം അതിന് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കഷ്ണം പേപ്പർ എടുക്കുക. എന്നിട്ട് ഇതേപോലെ കോണായിട്ട് മടക്കുക. സെൻറ്ററിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. എന്നിട്ട് ഈ പാത്രത്തിൻ്റെ ലെവൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. റൗണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പർ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. കുറച്ച് ബട്ടർ ഇതിൻ്റെ ഉള്ളിൽ ഒന്നുകൂടി തേച്ച് കൊടുക്കാം പേപ്പറിൻ്റെ മുകളിലായിട്ട്. നമ്മൾ ഈ പേപ്പർ എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ, കേക്ക് നമ്മുടെ പാത്രത്തിൽ ഒരുപാട് ഒട്ടിപ്പിടിച്ച് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ കേക്ക് നമ്മൾ കുറച്ച് അധികം നേരം വെച്ചിട്ട് ബേക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ചൂട് താഴേന്ന് തട്ടുന്ന സമയത്ത് അടിഭാഗം പെട്ടെന്ന് കുറച്ചൊന്ന് കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ പേപ്പർ വയ്ക്കുന്നത്. ഇനി നമുക്ക് ഈ പാത്രത്തിൻ്റെ ഈ സൈഡ്സും കൂടി ഒന്ന്
കവർ ചെയ്യണം ബട്ടർ പേപ്പർ വെച്ചിട്ട്. ഞാൻ പാത്രത്തിൻ്റെ ഹൈറ്റിന് ഏകദേശം ഭാഗത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പേപ്പർ. അപ്പോൾ അത് ഞാൻ റൗണ്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. നമ്മൾ ഓൾറെഡി ബട്ടർ അല്ലെങ്കിൽ എണ്ണ തേച്ചിട്ടുണ്ടല്ലോ അതിൽ. ബേക്കിങ്ങിനുള്ള പാത്രം റെഡിയുണ്ട്. ഇനി ഇതിൻ്റെ ഈ സൈഡിൽ വെച്ചിട്ടുള്ള പേപ്പറിലും കൂടി നമുക്കൊന്ന് ബട്ടർ തടവി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് ട്രേയും റെഡി ആയിട്ടുണ്ട്. കഴിവതും പാത്രത്തിൻ്റെ ഭാഗം കാണാത്ത വിധത്തിൽ കംപ്ലീറ്റ് ആയിട്ട് പേപ്പർ കൊണ്ട് കവർ ചെയ്യുക. പ്രത്യേകിച്ചും അടിഭാഗം അത് കംപ്ലീറ്റ് ആയിട്ട് സൈഡും അടിഭാഗമൊക്കെ കവർ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ബേക്കിംഗ് ട്രേ സെറ്റാക്കി. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള സെറ്റപ്പും കൂടി ഒന്ന് റെഡിയാക്കി വയ്ക്കാം. ഇന്ന് ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നത് കുക്കറിലാണ്. ഇപ്പം ഞാനൊരു പഴയ അലുമിനിയം കുക്കറാണ് എടുത്തിട്ടുള്ളത്. അലുമിനിയോ സ്റ്റീലോ ഏതായാലും കുഴപ്പമില്ല. നമ്മൾ കുക്കറിൽ ഉപ്പോ മണലോ അതൊന്നും ഇടാതെ ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. രണ്ട് മെത്തേഡിൽ ഞാൻ കാണിക്കാം. അപ്പം ഇന്നിപ്പോൾ ഞാൻ കുക്കറ് ഡയറക്റ്റ് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കുക്കറിൻ്റെ അടപ്പിലുള്ള ഗ്യാസ്കറ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുക്കറിൻ്റെ മുകളിലുള്ള വെയിറ്റും എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇടാതെയാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. കുക്കർ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചു. ഇനി ഞാനിതൊന്ന് അടച്ച് വയ്ക്കുകയാണ്. ഇപ്പം ഞാൻ കുക്കർ ഗ്യാസിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊന്ന് ചൂടാവാനായിട്ട് കുറച്ച് നേരം വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്ററും പ്രിപ്പയർ ചെയ്യാം. നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ്സ് എന്തായാലും നല്ല ചൂടിൽ ഒന്ന് പ്രീഹീറ്റാക്കി വെക്കണം. അപ്പോൾ ഈ കുക്കറൊന്ന് ചൂടാവുന്ന ഗ്യാപ്പിൽ നമുക്ക് ബാക്കിയുള്ള ബാറ്ററി തയ്യാറാക്കാം. പിന്നെ നിങ്ങളുടെ ഗ്യാസ് വല്ലാതെ ഹൈ ഫ്ലെയിം വരുന്ന ടൈപ്പ് ആണെങ്കിൽ മീഡിയത്തിൻ്റെ ലോൻ്റെയുടെ ഇടയിൽ തൽക്കാലം വയ്ക്കാം. ഇനി നമുക്ക് ബാറ്ററി തയ്യാറാക്കുന്ന പ്രോസസ്സ് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ ബീറ്ററൊന്നും യൂസ് ചെയ്യാതെയാണ് ഈ കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ സ്പൈസസ് ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട അതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. പൊട്ടിച്ചിട്ട് കൊടുക്കുന്ന പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഏലക്കായയുടെ കുരു മാത്രം അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒറ്റന്നേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ചേർക്കാനുള്ള ജാതിക്കയാണ്. അത് ഒരു ജാതിക്കയിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് നമുക്കിതൊന്ന് മുറിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ ചെറിയ പീസാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പഞ്ചസാരയും ബാക്കി മസാലകളൊക്കെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1/4 കപ്പ് അൺസോൾട്ടഡ് ബട്ടറാണ്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ചേർക്കേണ്ടത്. എപ്പോഴും അൺസോൾട്ടഡ് ബട്ടർ തന്നെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ച് വാങ്ങിക്കുക. സോൾട്ടഡ് ആയിട്ടുള്ള ഉപ്പ് ചേർന്നിട്ടുള്ള ബട്ടർ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റ് പോവും. അതേപോലെ തന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ റൂം ടെമ്പറേച്ചറിലാക്കിയ ശേഷമേ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കുറച്ച് നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തിട്ട് വെച്ചാൽ മതി. അപ്പോൾ 1/4 കപ്പാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മളൊരു 1/4 കപ്പ് ഓയിലും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് പിന്നീടാണ് ചേർക്കുന്നത്. ഇപ്പോൾ ബട്ടറും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമ്മൾ ആദ്യം നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഫുള്ള് ബട്ടർ ചേർക്കണം എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് 1/2 കപ്പ് ബട്ടർ ചേർത്താൽ മതി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബട്ടർ ആദ്യം ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വരാം. ഈ ഒരു മിക്സിങ് ചെയ്യുമ്പോൾ എപ്പോഴും പൾസ് മോഡിൽ ഇട്ടിട്ട് ചെയ്യുകയാണ് എപ്പോഴും നല്ലത്. പൾസ് മോഡിൽ ഇട്ടിട്ട് ചെയ്യുമ്പോൾ ബട്ടർ കുറച്ചും കൂടി പ്രോപ്പറായിട്ട് നമുക്ക് ആ ഒരു മിക്സിങ് കിട്ടും. എന്നിട്ട് ഈ സൈഡിലൊക്കെ ഒന്ന് പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 1/2 പ്രാവശ്യം ഒന്നൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ നന്നായിട്ട് ഈ ബട്ടറും പഞ്ചസാരയും കൂടി നല്ല പ്രോപ്പറായിട്ടുള്ള ഒരു മിക്സിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് കളറ് മാറിയിട്ടുള്ള നമ്മൾ ഈ പഞ്ചസാരയിൽ ബാക്കിയുള്ള മസാലകളൊക്കെ ചേർത്തത് കൊണ്ടാണ്. പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിക്ക, കുരു ഇതൊക്കെ ചേർത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു കളറിൽ കിട്ടിയിട്ടുള്ളത്. ഒരു 2-3 പ്രാവശ്യം ഒന്ന് പൾസ് മോഡിൽ ഇട്ടിട്ടൊന്ന് അടിച്ചാൽ മതിയാവും. ഓരോ പൾസ് മോഡിൽ ചെയ്യുമ്പോഴും 1 മിനിറ്റൊക്കെ വീതം നമ്മളൊരു 2-3 പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. ഇതിപ്പോൾ ബീറ്ററൊന്നും ഇല്ലാണ്ട് ചെയ്യുന്ന മെത്തേഡാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതൊന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ 2 മുട്ടയും കൂടി ഒന്നിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ആദ്യം 1 മുട്ട ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 2-ാമത്തെ മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മുട്ട എടുക്കുമ്പോഴും സൂക്ഷിക്കുക, നമ്മളെപ്പോഴും റൂം ടെമ്പറേച്ചറിൽ ആയ ശേഷം മാത്രമേ മുട്ട കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവൂ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വയ്ക്കുക. അപ്പോൾ ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഒന്ന് സൈഡിൽ നിന്ന് കട്ട പിടിച്ച് കിടക്കുന്നുണ്ട് പഞ്ചസാര എന്നുണ്ടെങ്കിൽ, പഞ്ചസാരയും ബട്ടർ എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് മുട്ടയായിട്ടൊന്ന് അടിച്ചെടുക്കുക. നമുക്ക് 2-ാമത്തെ മുട്ടയും കൂടി ചേർത്ത് അടിച്ചെടുക്കാം. നമ്മൾ മുട്ട ചേർത്തിട്ട് ബീറ്റ് ചെയ്യുന്ന പൾസ് മോഡിലല്ല, ഡയറക്റ്റ് മോഡിൽ തന്നെയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം മുട്ടയും ബട്ടറും പഞ്ചസാരയും എല്ലാം കൂടി നല്ല വെൽ മിക്സ്ഡ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് സൺഫ്ലവർ ഓയിലിന് പകരം ഇനി അതർ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. പക്ഷേ ഒരിക്കലും നമ്മൾ വെളിച്ചെണ്ണയും നല്ലെണ്ണയൊന്നും ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ഞാൻ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെജിറ്റബിൾ ഓയിലും ബട്ടറും രണ്ടും ചേർക്കുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, വെജിറ്റബിൾ ഓയിൽ ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ ബട്ടർ ചേർത്ത് കഴിയുമ്പോൾ ആ ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ നമുക്ക് കേക്കിൽ
കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ആണ്. വാനില എസൻസ് എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ മുട്ടയുടെ ആ ഒരു സ്മെല്ലും ആ ഒരു ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി നമ്മൾ മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്, അതിൽ പട്ട, ഗ്രാമ്പു, ഇലക്ക, ജാതിക്ക അതൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറേയൊക്കെ മുട്ടയുടെ മണമൊന്നും വരില്ല, എന്നാലും അതൊരു 100% നമുക്ക് ആ മുട്ടയുടെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് ചേർക്കുന്നത്. ആ വാനില ഫ്ലേവറും ബാക്കിയുള്ള മസാല പൊടികളുടെ ആ ഒരു ഫ്ലേവറും ഒക്കെ കൂടി വരുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ഇത് വീണ്ടും നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇത് നമ്മൾ റെഗുലർ മോഡലാണ് അടിക്കുന്നത്, പൾസ് മോഡലല്ല. ഇപ്പോൾ രണ്ടാമത്തെ മുട്ടയും കൂടി ചേർത്തിട്ട് അടിച്ചതിന് ശേഷം കുറച്ചൊരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് വെൽ മിക്സ്ഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കരാമൽ സിറപ്പ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ അരക്കപ്പ് പഞ്ചസാരയും അരക്കപ്പ് വെള്ളമാണ് ചേർത്തത്. ഇത് ഏകദേശം ഒരു 3/4 കപ്പോളം ഉണ്ടാവും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് ടീസ്പൂൺ ഓറഞ്ച് സെസ്റ്റ്, അതായത് ഓറഞ്ചിൻ്റെ തൊലി, അത് ചെറുതായിട്ട് നുറുക്കിയിട്ടുള്ളത്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഓറഞ്ചിൻ്റെ തൊലി നമുക്ക് സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഓറഞ്ച് അല്ലെങ്കിൽ നാരങ്ങയുടെ പുറം ഭാഗത്തെ തൊലി വളരെ ജെൻറ്റിലായിട്ട് അകത്തെ വെള്ള ഭാഗം വരാതെ ഒന്ന് ചുരണ്ടിയെടുത്താലും മതി. അപ്പോൾ അത് ചെയ്യുന്ന പ്രൊസീജിയർ ഞാനിപ്പോൾ കാണിക്കാം. നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി അല്ലെങ്കിൽ നാരങ്ങയുടെ തൊലി ഏതായാലും കുഴപ്പമില്ല, ഓറഞ്ചിൻ്റെ തൊലി അല്ലെങ്കിൽ നാരങ്ങയുടെ തൊലി ചേർക്കുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് ഇതിനൊരു ആ ഒരു പ്ലം കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ വരിക. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഓറഞ്ചിൻ്റെ തൊലി എടുക്കുമ്പോൾ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് കവറിങ് ആ ഓറഞ്ച് കളറുള്ള ഭാഗം മാത്രമേ വരാവൂ, ഇതുപോലെയുള്ള വൈറ്റ് പാർട്ട് വരരുത്. വൈറ്റ് പാർട്ട് അധികം വന്നു കഴിഞ്ഞാൽ ഇതിനൊരു കയ്പ്പ് രസമാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് വളരെ ജെൻറ്റിലായിട്ട് നമ്മൾ ഒന്നുകിൽ നമുക്ക് ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ പീലർ വെച്ചിട്ടോ ഒന്ന് പീൽ ചെയ്തെടുത്താലും മതി. എന്നിട്ട് ചെറിയ പീസായിട്ട് മുറിച്ചാലും കുഴപ്പമൊന്നുമില്ല. കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ പുറത്തെ ഭാഗം മാത്രമേ വരാവൂ, ആ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. വൈറ്റ് പാർട്ട് ചേർക്കരുതേ, വൈറ്റ് പാർട്ട് എടുക്കരുത്. അപ്പോൾ അതത് കണ്ടില്ലേ, ഇതേപോലെയൊക്കെ കിട്ടണം നമുക്ക്, അധികം വൈറ്റ് വരാതെ. എന്നിട്ട് ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചിട്ടാൽ മതി. ഇത് ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്, വെള്ള ഭാഗം വരാതെ മുറിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇതൊന്ന് പൾസ് മോഡലിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കാം. നമ്മൾ ഓരോ തവണയായിട്ട് ചെയ്യുമ്പോൾ കാണുമ്പോൾ ഒരു ലെങ്തി പ്രൊസീജിയറായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷേ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളിതെല്ലാം കൂടി ഒന്നിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു കേക്കിൻ്റെ കൺസിസ്റ്റൻസിയും ടേസ്റ്റും അതിന് പകരം ഇതേപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോഴുള്ളതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ ഒരു ക്വാളിറ്റിയിലുള്ള വ്യത്യാസമാണ് നമ്മളിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യുന്നതിൻ്റെ കാരണം. അപ്പോൾ ഇത് പൾസ് മോഡലിട്ട് അടിച്ച് നല്ല വെൽ മിക്സ്ഡ് ആയിട്ടുണ്ട്. നമ്മൾ അല്ലാത്ത മോഡലിട്ടിട്ട് അടിക്കേണ്ട, കാരണം നമ്മൾ ഓറഞ്ച് സിസ്റ്റും ഇതെല്ലാം ഇതിൽ ഇട്ടിട്ടുള്ളതല്ലേ. അപ്പോൾ ഇനി ഇത് നമുക്കൊരു ബേസിനിലേക്ക് മാറ്റാം. ഇതിൻ്റെ കളറ് കണ്ടില്ലേ, നല്ലൊരു ബ്രൗണിഷ് കളർ കണ്ടില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ കരാമലൈസ്ഡ് സിറപ്പും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോഴുള്ള നല്ല കളർ. അപ്പോൾ ഈ കരാമലൈസ് ചെയ്യുന്ന ആ ഒരു പെർഫെക്ഷനാണ് നമുക്ക് കേക്കിന് നല്ല കളറും ടേസ്റ്റും കൊടുക്കുന്ന വേറൊരു ടിപ്പ്. അപ്പോൾ ഈ കരാമലൈസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള മനസ്സിലായില്ലേ. ഇപ്പോൾ നമുക്ക് ആ കേക്കിന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കളറൊക്കെ കൊടുക്കുന്നത് ഈ കരാമലൈസ് സിറപ്പാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം ചെയ്യുന്നത്. മൈദ നമുക്ക് ഒരു 2 തവണയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള മൈദയാണ്. അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു മരത്തവിയോ അല്ലെങ്കിൽ സ്പാച്ചിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് ജെൻറ്റിലായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. റൗണ്ടായിട്ട് ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യുക. എന്നിട്ട് അടി കൂടി ഒന്ന് മുകളിലേക്ക് എടുത്തിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. അതുപോലെ അടി തട്ടിയിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് വിഗറസായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കേണ്ട. മൈദ ചേർത്ത ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക, അത്രയും നമുക്ക് വേണ്ടു. അത് തന്നെ ചെയ്യുമ്പോൾ എപ്പോഴും ഒരേ ഡയറക്ഷനിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പൊതുവേ നമ്മൾ ഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് മിക്സ് ചെയ്യില്ല, കാരണം ഒരുപാട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് അധികം പൊങ്ങി വരില്ല. നമ്മൾ ആദ്യം ചേർത്ത മൈദ ഒരു വിധം ഒന്ന് മിക്സ് ആയിട്ട് ബാക്കി മൈദയും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി മിക്സ് ആക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ മിക്സിയിൽ ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മിക്സിയിലാവുമ്പോൾ എന്താ വെച്ചാൽ എല്ലാവർക്കും ആ ഒരു എന്താ പറയുക, കൈക്കണക്ക് കിട്ടണം എന്നില്ല. അതായത് ഒരുപാട് വിഗറസ് ആയിട്ട് ഒരുപാട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് പൊങ്ങി കിട്ടില്ല. അപ്പോൾ അതാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ ബാക്കി ബൗളിലേക്ക് വെച്ചിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ബീറ്റർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഈ ലാസ്റ്റ് സ്റ്റെപ്പ് മൈദ ചേർത്തിട്ടുള്ള സ്റ്റെപ്പ് നമ്മൾ ഒരുപാട് സ്പീഡിലൊന്നും നമ്മളത് ചെയ്യില്ല. നമ്മൾ കഴിവതും നമ്മളതൊരു മരത്തിൻ്റെ തവിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാറല്ലേ പതിവ്. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട് മിക്സ് ചേർത്ത് കൊടുക്കും. ഇത് ഞാൻ ആദ്യം പകുതി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി പകുതിയും കൂടി ചേർത്ത് കൊടുക്കും. നമ്മൾ ആ മൈദയുടെ ബാക്കിയുള്ള പൊടികളൊക്കെ അതിലുള്ള അതെല്ലാം കൂടി കൂട്ടി തന്നെയാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്യാം.
കുറച്ചുകൂടി ഒരു തിക്കായി വരുന്ന കണ്ടില്ലേ ബാറ്റർ, അതും ഇതേപോലെ സെയിം ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല മിക്സായി. ഇനി ബാക്കിയുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കുറച്ചൊരു നമുക്കൊരു കട്ടി പോലെ തോന്നും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി. നമുക്ക് ഈ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഒരിക്കലും അതൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല ബാറ്ററിന്, കുറച്ചൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബേക്കിംഗ് ടൈമും നമുക്ക് കൂടുതലെടുക്കും. സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്ന അത്രയും സമയം മതിയാവില്ല. പിന്നെ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ മോൾഡിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് വലുപ്പമുള്ള മോൾഡാണ്, പരന്നിട്ടുള്ള മോൾഡൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ല, കുറച്ച് കുഴിയുള്ള കുറച്ചൊരു ഡീപ്പായിട്ടുള്ള ടൈപ്പ് പാത്രത്തിലാണ് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം എടുക്കും. ഇപ്പോൾ ഇത് നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാസിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള കുക്കർ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു ചെറിയൊരു അലൂമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ആയിട്ട് ഒരു പാത്രത്തിൻ്റെ മൂടിയോ അതോ അല്ലെങ്കിൽ ചെറിയൊരു ചോറ്റും പാത്രം പോലുള്ളതോ അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ മൂടിയായാലും കുഴപ്പമൊന്നുമില്ല. അതൊന്ന് ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കാം. സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ഉപ്പ് വിതറിയിട്ടൊക്കെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ വേണേലും ചെയ്യാം. അതും അല്ലെങ്കിൽ അതിലേറെ എളുപ്പമായിട്ടുള്ളതും അതിലേറെ നന്നായിട്ട് നമുക്ക് കിട്ടുന്നതും ഇതേപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മൂടിയോ അല്ലെങ്കിൽ പാത്രമോ ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കേക്ക് ബാറ്റർ വെക്കുകയാണെങ്കിലാണ്. കാരണം അപ്പോൾ നമ്മൾ അത്രയും ഈ ബേസിൽ നിന്ന് നമ്മൾ ഹൈറ്റിലാണ് നമ്മുടെ ഈ കേക്കിൻ്റെ മോൾഡ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ആ കേക്കിൻ്റെ അടിഭാഗം കരിയാതെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ ഈ ചോറ്റും പാത്രം ആണ്, ചെറിയ ചോറ്റും പാത്രമാണ് അപ്പോൾ അതെടുത്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ ഞാനിത് അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്സ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മോൾഡിൻ്റെ ഉള്ളിലേക്ക് കേക്ക് ബാറ്റർ നിറയ്ക്കാം. എന്നിട്ട് ടാപ്പ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്സ് ഇരിക്കട്ടെ. അപ്പം സെറ്റാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കേക്ക് മോൾഡിലേക്ക് നമുക്ക് കേക്ക് ബാറ്റർ ട്രാൻസ്ഫർ ചെയ്യാം. ഇതിലെ നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ഉള്ള ബാറ്ററാണിത്. എപ്പോഴും നമ്മൾ കേക്ക് മോൾഡിലേക്ക് നമ്മൾ ബാറ്റർ ഇടുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ആ കേക്ക് മോൾഡിൻ്റെ പകുതി വരേക്ക് മാത്രമേ ബാറ്റർ നമ്മൾ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മൾ കേക്ക് റെഡിയാവുന്ന സമയത്ത് കേക്ക് ബാറ്റർ കുറച്ചൊന്ന് പൊങ്ങി വരും. അപ്പോൾ ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ നമുക്ക് സ്പേസ് ഉണ്ടായിരിക്കണം പൊങ്ങി വരുന്ന കേക്കിനിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫുള്ളായിട്ട് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ കേക്കിൻ്റെ പാത്രത്തിൻ്റെ പുറത്തേക്ക് അത് പോകും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പകുതി വരെ മാത്രമേ ഫില്ല് ചെയ്യാവൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ല റിച്ചായിട്ടുള്ള ഒരു പ്ലം കേക്കാണ്. ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അതുപോലെ നമ്മൾ മുന്തിരി എപ്പോഴും എടുക്കുമ്പം നമ്മളെപ്പോഴും പറയാറുണ്ട് പെസ്റ്റിസൈഡ്സ് ഒരുപാട് ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ വാങ്ങി ഒന്ന് ചെറുതായിട്ട് ഒന്ന് കഴുകി ഒന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഹെൽത്തി എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ മോൾട്ടിൽ ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ എന്തെങ്കിലും എയർ ബബിൾസ് ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ഡെക്കറേഷനായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കാം. ഇതിൽ അണ്ടിപ്പരിപ്പ് ഒന്നും മുകളിൽ ശരിക്കും പറഞ്ഞാൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അത്രമാത്രം റിച്ചായിട്ട് നമ്മളിതിൽ എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മുന്തിരി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇടയിലായിട്ട് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, കാണുമ്പോൾ ഒരു നല്ലൊരു ഭംഗിയല്ലേ. അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മുടെ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള കുക്കർ ഒരു 10 മിനിറ്റ്സായി പ്രീഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള പാത്രത്തിൻ്റെ മുകളിലേക്ക്, ആ പാത്രം നമ്മൾ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് സെൻറ്ററിലേക്ക് നീക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ഈ പാത്രത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ നമ്മുടെ കേക്കിൻ്റെ പാത്രം വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഗ്യാസ്കറ്റും വെച്ചിട്ടില്ല, അതേപോലെ വെയിറ്റും വെച്ചിട്ടില്ല. ഇനി നമ്മളിത് ലോ ഫ്ലെയിമിലാണ് ബേക്ക് ചെയ്യുന്നത്. ഏകദേശം ഒരു 40 മിനിറ്റ്സ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അതിലും കൂടുതൽ ടൈം എടുക്കുകയുള്ളൂ. നമുക്ക് കേക്ക് ബേക്ക് ആവാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബേക്കിംഗ് സിസ്റ്റത്തിൻ്റെ ചൂട് ഒന്ന്, രണ്ടാമത്തത് നമ്മളുടെ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന കേക്കിൻ്റെ ക്വാണ്ടിറ്റി, നമ്മൾ ഏത് പാത്രത്തിലാണ്, എത്ര വായവട്ടുള്ള പാത്രത്തിലാണ്, എത്ര ഹൈറ്റിലാണ് എടുക്കുന്നത്, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ്. ഇത് നമുക്കിപ്പോൾ ഈ ഒരു എടുത്തിട്ടുള്ള അളവിൽ നമുക്ക് ഏകദേശം ഒരു 40 മിനിറ്റ്സ് എന്തായാലും എടുക്കും. 40 മിനിറ്റ്സ് ഒരു പ്ലസ് ഒരു 10 മിനിറ്റ്സ് കൂടി മിക്കവാറും എടുക്കുമായിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 40 മിനിറ്റ്സിന് ഞാനൊരു അലാറം വെക്കുന്നുണ്ട്. എന്നിട്ട് 40 മിനിറ്റ്സ് ആകുമ്പോൾ ഞാനതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 40 മിനിറ്റ്സിന് അലാറം സെറ്റ് ചെയ്ത് വെക്കാം. കാരണം എന്ന് വെച്ചാൽ ഇത് എങ്ങാനും ഓവറായിട്ട് നമ്മൾ ബേക്കായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കൂടാതെ നമുക്ക് നല്ല കേക്ക് ബേക്കായിട്ടുള്ള ആ ഒരു സ്മെല്ല് വന്ന് തുടങ്ങിയാൽ മാത്രമേ നമ്മളിത് തുറന്ന് നോക്കി പാകാണോ നോക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മളൊരു 30 മിനിറ്റ്സ് ആയി എന്ന് വെച്ചിട്ട് നമ്മൾ നോക്കണം എന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു 40 മിനിറ്റ്സിന് ഞാനൊരു അലാറം വെക്കുന്നുണ്ട്. എന്നിട്ട് 40 മിനിറ്റ്സ് ആകുമ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. കറക്റ്റ് 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് പാകമായിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു ഈർക്കിളോ അല്ലെങ്കിൽ ഒരു സ്ക്യൂവറോ പപ്പടക്കൊള്ളിയോ എന്തെങ്കിലും വെച്ചിട്ട് അതും അല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ഇത് ജസ്റ്റ് ഒന്ന് കുത്തി ഇതിൻ്റെ അടി വരേക്കും അടി തട്ടുന്നവരേക്കും ഇറക്കി കൊടുക്കാം.
അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് ആയിട്ടില്ല, കാരണം ഇതിൽ കുറച്ചൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ കുറച്ച് നേരം കൂടി ഇത് വെക്കേണ്ടതാണ്. അപ്പോൾ വീണ്ടും നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 minutes കൂടി, 10 മതിയാവില്ല, ഒരു 15 minutes കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് വീണ്ടും അടച്ചിട്ട് നമുക്കൊരു 10-15 minutes കൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതൊരു 15 minutes കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട്, റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത്. നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സ്ക്യൂവറോ ഒരു ഈർക്കിളോ അതോ അല്ലെങ്കിൽ ഒരു പപ്പടക്കൊള്ളിയോ വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. താഴെ അറ്റം വരെ ഇറക്കി നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ക്ലിയർ ആണ്, ഇതിൻ്റെ മുകളിൽ ഒട്ടും ബാറ്റർ പറ്റി പിടിച്ചിട്ടില്ല, കംപ്ലീറ്റ്ലി ഡ്രൈ ആണ് നമ്മുടെ ഈ കമ്പി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് റെഡി ആയിട്ടുണ്ട് എന്നുള്ളതാണ്, കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം നമുക്കൊരു 40+15 minutes, ഒരു 55 minutes ആണ് നമുക്ക് എടുത്തിട്ടുള്ളത്. എല്ലാ കേക്കിനും ഇതേ സമയം എടുക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ ബേക്ക് ചെയ്യുന്ന ആ കുക്കറിന്റെ വലുപ്പം, നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന പാത്രത്തിന്റെ വലുപ്പം, അതിൽ എത്ര ഫില്ല് ചെയ്യുന്നു എന്നുള്ളതെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഈ ഒരു ടൈം. മെയിൻ ആയിട്ട് നമ്മൾ ഇങ്ങനത്തെ കേക്ക് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ടൈം എടുക്കും. അതേപോലെ നമ്മൾ ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് എന്തായാലും അരമണിക്കൂറിൽ മുമ്പ് ഒരു കാരണവശാലും നമുക്ക് ഇതാവില്ല. ഒരു 40 minutes ഒക്കെ ആകുമ്പോഴേക്ക് ഏകദേശം നമുക്കൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും. പിന്നെ ഇനി നമ്മൾ വലിയ പാത്രത്തിലാണ് അധികം കുഴിയില്ലാതെയാണ് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരു 30 minutes ഒക്കെ കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ ഒന്ന് തുറന്നിട്ട് ഫസ്റ്റത്തെ ടൈം ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇനി ഇത് കുക്കറിന്ന് നമുക്ക് മാറ്റാം, എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം. പെട്ടെന്ന് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഈ കേക്ക് എടുത്തു മാറ്റാൻ പറ്റണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. ഇപ്പോൾ ഞാനൊരു വയർ റാക്കിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ചാണ് എല്ലാ സൈഡിൽ നിന്നും എയർ സർക്കുലേഷൻ ഉണ്ടായിട്ട് ഇതൊന്ന് പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓ, ഇത് സുഖമായിട്ട് നമുക്ക് നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇത് ഈസി ആയിട്ട് കിട്ടുന്ന എന്തുകൊണ്ടാണ് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ആ ഒരു പേപ്പറിൻ്റെ കോട്ടിംഗ് ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടാണ്. ഇനി ഇത് നമുക്ക് തിരിച്ച് വെക്കാം. നമുക്ക് പ്ലേറ്റിൽ വെക്കാതെ വയർ റാക്കിൻ്റെ മുകളിലേക്ക് തന്നെ വെക്കാം. കാരണം എന്താ വെച്ചാൽ നല്ല ചൂടുണ്ട് ഇത്. നിങ്ങൾ ഇത്രയും ചൂടിൽ ഇത് എടുക്കണ്ട, കാരണം നല്ലോണം ചൂട് അറിയേൻ്റെ ശേഷം മാത്രം പാത്രത്തിൽ നിന്ന് മാറ്റിയാലും മതി. ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നേരത്തെ എടുത്തേക്കുന്നത്. ഇനി അതല്ല, അതുപോലെ തന്നെ നിങ്ങൾ ഇത് ബേക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇത് കുറച്ച് കൂടുതൽ ബേക്കായി പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കഴിവതും ആ പാത്രത്തിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് വയറാക്കിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ് നല്ലത്. ഇല്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ ചൂടിൽ കുറച്ചുകൂടി ബേക്കാവാനുള്ള അടിഭാഗം ചൂടാവാനുള്ള സാധ്യതയുണ്ട്. ഞാനിത് വയറാക്കിലേക്ക് തന്നെ വെക്കുകയാണ്. നല്ല ചൂടുണ്ട്, വളരെ സൂക്ഷിച്ചിട്ടേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മുടെ കേക്കൊന്ന് ചൂടാറിക്കോട്ടെ. സൈഡിൽ നമ്മൾ വെച്ചിട്ടുള്ള പേപ്പറൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അതിന് പോന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള ബാറ്റർ ഞാനിപ്പം ഒരു ചെറിയ പാത്രത്തിലാണ് ചെയ്തത്, അതുകൊണ്ട് എനിക്ക് ബാക്കിയും കൂടി ഇനി രണ്ടാമത് ബേക്ക് ചെയ്യാനുണ്ട്. സെയിം പാത്രത്തിൽ തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാൻ ബാക്കി ഉണ്ടായിരുന്ന ബാറ്റർ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത അത്രയും ഹൈറ്റിൽ ബാറ്റർ ഇല്ല, ഏകദേശം അതിൻ്റെ ഒരു പകുതി മുക്കാലിൻ്റെ ഇടയിലേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബേക്കിംഗ് ടൈം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആയിരിക്കില്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് വെച്ച് നോക്കാം. ഇതിപ്പോൾ എന്തിനാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഞാനിത് ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ നോക്കിയിട്ട് അത് സക്സസ് ആയില്ലെങ്കിൽ, അപ്പോൾ അതിലുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ബേക്കിങ്ങിൻ്റെ ആ ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചെയ്യാൻ പോയിട്ട് ബേക്കിംഗ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ, അപ്പോൾ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ബേക്കിങ്ങിൻ്റെ ഒരു ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നേരത്തെ എടുത്തതിൻ്റെ അത്രയും മാവില്ല, ബാറ്ററി ഇല്ല, ഏകദേശം അതിൻ്റെ ഒരു പകുതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുക്കാലിൻ്റെ അടുത്തേ ഉള്ളൂ. വെക്കുന്ന സമയത്ത് നമ്മുടെ ടൈം വ്യത്യാസമായിരിക്കും. ഇത് വെക്കുന്ന സമയത്ത് ഞാനൊരു അരമണിക്കൂറാണ് ആദ്യം സെറ്റ് ചെയ്യുന്നത്. അരമണിക്കൂറിൻ്റെ മുമ്പേ ആയിട്ട് ഒരു 25 minutes ഒക്കെ ആകുമ്പം ആ ഒരു നന്നായിട്ട് കേക്ക് ബേക്കായിട്ടുള്ള സ്മെല്ല് വരികയാണെങ്കിൽ ഞാൻ ആ സമയത്ത് തുറന്നു നോക്കും, ഇല്ലെങ്കിൽ അരമണിക്കൂർ ആകുമ്പോൾ തുറന്നു നോക്കിയിട്ട് പാകമായിട്ടുണ്ടോ നോക്കും. അപ്പോൾ അതാണ് നമ്മുടെ കണക്ക്. നമുക്ക് ഈവൻ വളരെ ചെറിയ പാത്രത്തിൽ വരെ, നമുക്ക് ഇതുപോലത്തെ വളരെ ചെറിയ പാത്രത്തിൽ വരെ നമുക്ക് വേണമെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാം. പക്ഷേ ഏത് പാത്രമാണോ വെക്കുന്നത്, അതിൽ എത്രയാണോ അളവ് എടുക്കുന്നത്, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ടൈം. എല്ലാ കേക്കിനും ഒരുപോലെ 50-40 minutes എന്നുള്ള അല്ലാന്ന് മാത്രം. അപ്പം അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഇത് നമുക്ക് കുക്കറിൽ വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് എങ്ങനെയുണ്ട് നോക്കാം. ഇതിൻ്റെ താഴെയുള്ള പേപ്പർ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ആയി, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല അടിപൊളി കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് തിരിച്ച് നമുക്ക് ഇതേപോലെ തന്നെ വയ്ക്കാം. നമ്മൾ സാധാരണ ഈ പ്ലം കേക്ക് അല്ലെങ്കിൽ ക്രിസ്മസ് ഫ്രൂട്ട് കേക്ക് എന്ന് പറയുന്നത് സെയിം ഡേ നമ്മളത് ഉപയോഗിക്കില്ല, ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞാലാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക.
അപ്പോൾ നമുക്കിത് നല്ലൊരു ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് നമ്മൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സൂക്ഷിച്ച് വെക്കുകയാണ് പതിവ്. എന്നിട്ട് ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും ഇത്. ഇനി അല്ല സെയിം ഡേ തന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ ചൂടോട് കൂടിയിട്ട് നമ്മളിത് കട്ട് ചെയ്യരുത്. കാരണം ചൂടോട് കൂടിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് പ്രോപ്പറായിട്ട് കട്ട് ചെയ്ത് വരില്ല, ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. എന്നിട്ട് പിന്നെ കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത് വെക്കാം പോവാണ്. ഇനി ഇത് കണ്ടെയ്നറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ കേക്കാണ്. നേരത്തെ കേക്കിൻ്റെ അത്രയും വലിപ്പമില്ല. ഇത് ഏകദേശം ഒരു 40 മിനിറ്റ്സ് ആണ് കംപ്ലീറ്റ് ആയിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ എടുത്ത ടൈം. കാരണം ഇത് ചെറിയ കേക്കുവാണല്ലോ. ഇനി ഇത് നമുക്കൊന്ന് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അസൽ കേക്ക്, നല്ല ടെക്സ്ചറാണ്. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. ഉണ്ടാക്കിയ ഉടനെ തന്നെ തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് റാപ്പ് ചെയ്ത് വെച്ചതായിരുന്നു. പിന്നെ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ ആദ്യത്തെ കേക്കാണ്. അതും കൂടി ഒന്ന് തുറക്കാം. എപ്പോഴും പ്ലം കേക്ക് നമുക്ക് നെക്സ്റ്റ് ഡേക്കാണ് കൂടുതൽ ടേസ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ നമ്മുടെ രണ്ട് കേക്കും ഇതാ റെഡിയാണ്. ആദ്യം ഉണ്ടാക്കിയ കേക്ക് കുറച്ച് വലിപ്പമുള്ള ഒരു സ്റ്റാൻഡേർഡ് സൈസിലുള്ള കേക്കാണ്. മറ്റേത് ഞാൻ പറഞ്ഞില്ലേ അത്രയും വോളിയം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ കേക്കിൻ്റെ ഒരു പകുതി മുക്കാലോളം വരുന്നുണ്ട് രണ്ടാമത്തെ കേക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കിയ കേക്ക് തന്നെ കട്ട് ചെയ്യാം. ഇതാ നമ്മുടെ സൂപ്പർ ക്രിസ്മസ് കേക്ക്. ഇതിലുള്ള എല്ലാ ഫ്രൂട്ട്സും, ടൂട്ടി ഫ്രൂട്ടിയും ഡേറ്റ്സും അണ്ടിപ്പരിപ്പും അതേപോലെ മുന്തിരിയും എല്ലാം ഇതിൽ കേക്കിൻ്റെ ഉള്ളിൽ അവിടെ എവിടെയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഇത് കുറച്ച് റിച്ചായിട്ടുള്ള കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ കൂടുതൽ നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിയും ഇതെല്ലാം കാണുന്നത്. ഇത് നല്ലൊരു ബേക്കറി സ്റ്റൈലിലുള്ള നല്ലൊരു ക്രിസ്മസ് കേക്ക് തന്നെയാണ്. നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇതും കൂടി നമുക്ക് മുറിക്കല്ലേ. ഇത് ഡേറ്റ്സിൻ്റെ പീസൊക്കെ സൈഡിലുള്ളത് കൊണ്ടാണ് ചെറിയ പീസ് ഇങ്ങനെ മുറിഞ്ഞ് വന്നിട്ടുള്ളത്. കുറച്ച് വലിപ്പത്തിലുള്ള പീസായിട്ട് മുറിച്ചിട്ടുകൊണ്ടാണ്. അപ്പോൾ ഇതാ രണ്ടാമത്തെ കേക്ക് നമുക്ക് റെഡിയാണ്. നല്ല സൂപ്പർ കേക്കുകളല്ലേ. വളരെ എളുപ്പമല്ലേ ഇതുണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഹാൻഡ് മിക്സർ വേണ്ട, നമുക്ക് ബീറ്റർ വേണ്ട, അതുപോലെ തന്നെ നമുക്ക് ഇത് സോക്ക് ചെയ്യേണ്ട, അതൊന്നും ചെയ്യാതെ പെട്ടെന്ന് തയ്യാറാക്കണമെന്ന് നമുക്കൊരാഗ്രഹം തോന്നുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ അതിനടുത്തുള്ളൊരു ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ബട്ടണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് വൺസ് അഗെയിൻ മെറി ക്രിസ്മസ്.